നമ്മൾ ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവികളെ ഇണകളാക്കി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. എല്ലാ ജീവികളെ ആണും പെണ്ണും ആക്കി സൃഷ്ടിച്ചു എന്നല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ജോഡികളാക്കി സൃഷ്ടിച്ചു എന്നാണ്. ഇപ്പോൾ ഒരു ചെരുപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ചെരുപ്പിന് ഒരു ഇണ ഉണ്ടാവും, ഒരു ജോഡി ഉണ്ടാവും, അല്ലേ? അപ്പോൾ നമ്മൾ ഞാൻ പക്ഷേ ആ വിഷയത്തിലേക്കല്ല പറയാൻ പോകുന്നത്. മനുഷ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ രൂപപ്പെടുന്ന സമയത്ത്, ഹ്യൂമൻ സ്പീഷീസ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ എംബ്രിയോ രൂപപ്പെടുന്ന സമയത്ത് നമുക്കറിയാം, നിങ്ങൾക്കറിയാം, സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആണിന് എന്തിനാ മാറിടുള്ളു, ആണിന് രണ്ട് മാറുണ്ടല്ലോ, ആണിന് രണ്ട് മാറിടുണ്ട്. നമ്മൾ പുരുഷൻ്റെ സ്ത്രീയുടെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇരിക്കുന്ന ആ ഒരു സ്ഥലം, അവിടെ വരുന്നതൊക്കെ സെയിം 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 ആയിട്ടാണ്. അവിടെ വരുമ്പോൾ ഒന്ന് ലിങ്കും ഒന്ന് യോനിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, മാറുമുണ്ട്. ഒന്ന് മാറിന് വലിപ്പം വെച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു, ഒന്ന് സാധാരണ നമ്മുടെ ആ പുരുഷന്മാരുടെ മാറ് പോലെ ഇരിക്കുന്നു. എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് മാറിട ഉള്ളതെന്ന് അറിയാമോ? ഒരു കാര്യം പറയാം, ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല യാ യുഹന്നാസ് അല്ലയോ മനുഷ്യരെ അല്ലയോ മനുഷ്യവർഗമേ അല്ലെങ്കിൽ മനുഷ്യരെ ആദം മനുഷ്യരെല്ലാവരും ആദമിൻ്റെ സന്തതികളാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നുള്ളവനാണ്. അപ്പോൾ ഖുർആൻ വിളിക്കുന്നത് മുഴുവൻ മനുഷ്യരെ എന്നാണ്, ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട വിളികളെല്ലാം മനുഷ്യരെ എന്നാണ്. പക്ഷെ പുരുഷനോടുള്ള കാര്യങ്ങൾ, പുരുഷൻ്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് പുരുഷനെ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്, സ്ത്രീയെ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്, മുസ്ലിമുകളോട് പറഞ്ഞ കാര്യത്തിന് മുസ്ലിമുകളെ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ യുദ്ധത്തിൻ്റെ കാര്യം പറയുമ്പോൾ യുദ്ധത്തെക്കുറിച്ച് മാത്രം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ നിസ്കാരത്തിന് വ്യത്യാസമുണ്ട്, ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ സിറ്റുവേഷനുസരിച്ചിട്ടും സാഹചര്യത്തിനനുസരിച്ചിട്ടും വ്യക്തിത്വങ്ങൾക്ക് അനുസരിച്ചിട്ടൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല വിളികൾക്ക് വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിലും പൊതുവേ യാ യുഹന്നാസ് എന്നുള്ള വിളി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മനുഷ്യവർഗമേ എന്നാണ് പറയുന്നത്, ഹ്യൂമൻ സ്പീഷീസിനെയാണ് വിളിക്കുന്നത്, അല്ലേ? ഇവിടെ ഞാനൊരു പുരുഷനാണ്, എൻ്റെ ശരീരത്തിൽ നിന്നും ബീജം സ്ത്രീയുടെ ശരീരത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ സ്ത്രീയുടെ ശരീരത്തിലുള്ളത് എക്സ് ക്രോമസോമാണ്. ഇത് പെണ്ണിനെ സൂചിപ്പിക്കുന്നതാണ്, എക്സ് എന്ന് പറഞ്ഞാൽ പെണ്ണിനെ സൂചിപ്പിക്കുന്നതാണ്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ സ്ത്രീ ശരീരത്തിൽ എക്സ് എക്സ് ആണുള്ളത്, രണ്ട് എക്സ് ആണുള്ളത്, അത് രണ്ടും സ്ത്രീയെ സൂചിപ്പിക്കുന്നതാണ്. പുരുഷനെ സൂചിപ്പിക്കുന്നത് അവിടെ ഇല്ല. പുരുഷൻ്റെ ശരീരത്തിൽ എക്സ് ഉണ്ട്, വൈയും ഉണ്ട്. വൈ പുരുഷനെ സൂചിപ്പിക്കുന്നതും എക്സ് സ്ത്രീയെ സൂചിപ്പിക്കുന്നതുമാണ്. അപ്പോൾ സ്ത്രീ ശരീരത്തിൽ എക്സ് എക്സ് മാത്രമേ ഉള്ളൂ, പുരുഷ ശരീരത്തിൽ എക്സും വൈയും ഉണ്ട്. അപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്നും ബീജം സ്ത്രീയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്ത്രീയുടെ ശരീരത്തിലെ എക്സുമായിട്ട് എൻ്റെ എക്സ് ആണ് കൂടി ചേർന്നതെങ്കിൽ വീണ്ടും രണ്ട് എക്സ് ആയിട്ട് അത് വീണ്ടും പെണ്ണായിട്ട് ജനിക്കും. അതല്ല, സ്ത്രീയുടെ ശരീരത്തിലെ എക്സിൻ്റെ കൂട്ടത്തിൽ എൻ്റെ വൈ ആണ് കയറുന്നതെങ്കിൽ അത് പുരുഷനാവണം, ആൺകുട്ടിയാവണം. പക്ഷേ ഇണ ചേർന്ന് കഴിഞ്ഞ് ബീജങ്ങൾ കൂടിക്കലർന്ന് കഴിഞ്ഞ് കുട്ടിയുടെ രൂപം ഉണ്ടായി വരുമ്പോൾ എൻ്റെ ശരീരത്തിലെ ബീജം, അതായത് ആണാകുന്ന എൻ്റെ ശരീരത്തിലെ ബീജം പെണ്ണിൻ്റെ ശരീരത്തിലേക്ക് കടക്കുമല്ലോ. അപ്പോൾ പെണ്ണിൻ്റെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ്റെ ബീജം ഒരു ഫോറിൻ ബോഡിയാണ്, പുറത്തുനിന്ന് വന്നൊരു സാധനമാണ്. അപ്പോൾ പുറത്തുനിന്ന് വന്ന സാധനം ആ സ്ത്രീയുടെ ശരീരത്തിൽ ആക്ട് ചെയ്ത് തുടങ്ങാൻ കുറച്ച് ടൈം എടുക്കും, ആക്ട് ചെയ്ത് തുടങ്ങാൻ കുറച്ച് ടൈം എടുക്കും. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്. ആക്ട് ചെയ്ത് തുടങ്ങാൻ കുറച്ച് ടൈം എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എംബ്രിയോ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഭ്രൂണം ഉണ്ടാവാൻ തുടങ്ങും. ആ ഭ്രൂണം ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ ഈ പുരുഷൻ്റെ വൈ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ താമസമുള്ളത് കൊണ്ട് പെണ്ണിൻ്റെ എക്സ് ആയിരിക്കും അവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. പെണ്ണിൻ്റെ എക്സ് എന്ന് പറഞ്ഞാൽ അത് സ്ത്രീയെ സൂചിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഉണ്ടായി വരുന്ന ശരീരഘടന സ്ത്രീയെപ്പോലെ ആയിരിക്കും ഉണ്ടായി വരുന്നത്. മാറ് വളർച്ച ഉണ്ടാവും, അതായത് മാറുണ്ടാവും, ഒരു ഫീമെയിലായിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാനിപ്പോൾ ഇത് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് പുരുഷൻ്റെ ഇത് ആക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ആ വൈ വൈ ആക്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അത് പയ്യെ ചേഞ്ച് വന്നിട്ട് ആ സ്ത്രീ ഗുണത്തിൽ നിന്നും അത് പുരുഷ ഗുണത്തിലേക്ക് മാറും. ഓരോ സ്ത്രീ ഒരു സ്ത്രീയുടെ ഉള്ളിൽ തന്നെ പുരുഷനും സ്ത്രീയും ഉണ്ട്, പുരുഷ സ്വഭാവം സ്ത്രീ സ്വഭാവം ഉണ്ട്. പുരുഷന്മാർ മനുഷ്യന്മാരിലെല്ലാം പുരുഷ സ്വഭാവവും സ്ത്രീ സ്വഭാവവും ഒക്കെ മിക്സ്ഡ് ആണ്. കാരണം ഒരു പുരുഷനും സ്ത്രീയിലും ഉണ്ടാകുന്നവരാണ് ഈ മക്കളെല്ലാവരും, അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ജനിക്കുന്ന സമയത്ത് ചില ആളുകളിൽ ഉണ്ടാകുന്ന ശാരീരികമായ മാറ്റങ്ങൾ, ഒരാൾക്ക് മാറുവളർച്ച ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രത്യുൽപാദന അവയവമായിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ അവിടെ സ്ത്രീയെ പോലെ തോന്നിപ്പിക്കുന്നതായിരിക്കാം, പക്ഷേ അവർക്ക് പുരുഷനെ പോലെ താടി മീശയൊക്കെ ഉണ്ടാകും, ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാകും. ഇതൊക്കെ അവർക്ക് അവരുടെ എംബ്രിയോണിക് സ്റ്റേജിൽ വരുന്ന കാര്യമാണ്. സത്യം പറഞ്ഞാൽ പ്രകൃതിയിൽ ഒരു പ്രത്യേകതയുണ്ട്, പുതിയ തലമുറകൾ ഒരു സർവൈവൽ എന്ന് പറയും, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയും. ഇത് പ്രകൃതിയിലുള്ളതാണ്, ഒരു സെലക്ഷൻ നടക്കുന്നുണ്ട്. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, അള്ളാഹു ഉദ്ദേശിക്കുന്നതിന് അള്ളാഹു സൃഷ്ടിക്കുകയും അതിൽ നിന്നും അള്ളാഹു തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. തിരഞ്ഞെടുപ്പിന് അവകാശം അള്ളാഹുവിനുള്ളതാണ്, സൃഷ്ടികൾക്കുള്ളതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് സെലക്ഷനാണ്, മനുഷ്യവർഗത്തിൽ
പ്രത്യേകതയുള്ള ആളുകളാണ് ഇവർ, മനുഷ്യവർഗത്തിലെ പ്രത്യേകതയുള്ള ആളുകളാണ് ഇവർ. അപ്പോൾ ഇവരെ സ്പെഷ്യലായിട്ട് തന്നെ ഉണ്ടായി വരുന്നതാണ്, അത് ആ എംബ്രിയോണിക് സ്റ്റേജിൽ വരുന്ന മാറ്റങ്ങളാണ്. അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളെ അവരുടെ വളർച്ചയിൽ നമ്മൾ അവരോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളുടെ ശരീരത്തിൽ സ്ത്രീ ഗുണവും പുരുഷ ഗുണവും ഉണ്ട്, നിങ്ങൾക്ക് സ്ത്രീ ഗുണത്തിലേക്ക് പോകാനാണോ പുരുഷ ഗുണത്തിലേക്ക് പോകാനാണോ ആഗ്രഹം എന്ന് അവരോട് ചോദിക്കണം. അപ്പോൾ അവരെന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ അവർക്ക് സർജറിയോ അവരുടെ ജീവിതത്തിന് വേണ്ട കാര്യങ്ങളോ ചെയ്തു കൊടുത്ത് പുരുഷനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ പുരുഷ ഗുണത്തോടുകൂടി ജീവിക്കണം, അവർ പുരുഷൻ്റേതായ ശരീരം അനുസരിച്ച് ജീവിക്കണം, സ്ത്രീ ഇത് ആഗ്രഹിക്കുന്നവൾ സ്ത്രീയായിട്ട് ജീവിക്കണം, സ്ത്രീയുടേതായ ശരീരത്തെ അനുസരിച്ച് ജീവിക്കണം. ഇതുപോലുള്ള ആളുകൾ ലോകത്ത് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അവരെ ഒരുമിച്ച് കൂട്ടുവാനും അവരെ സ്ത്രീയും പുരുഷനുമാക്കി വേർ അവർക്കിഷ്ടമുള്ള പോലെ വേർതിരിച്ചിട്ട് അവരെ കുടുംബങ്ങളാക്കി ജീവിപ്പിക്കാനും നമ്മൾ തയ്യാറാവണം. ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇനി വേറൊരു മാനസിക അവസ്ഥയുണ്ട്, അതൊരു മാനസികമായ സൈക്കോളജിക്കൽ ഡിസോർഡറാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരു പുരുഷന്, ഇപ്പം ഞാൻ ഷാഹിം സലീം എന്ന് പറയുന്ന ഞാൻ, എനിക്ക് ഞാനൊരു സ്ത്രീയാണെന്ന് തോന്നുകയാണ്, സ്ത്രീയെപ്പോലെ നടക്കണമെന്ന് തോന്നുകയാണ്, സ്ത്രീയെപ്പോലെ ഒരു കുഞ്ഞിന് പാല് കൊടുക്കണമെന്ന് തോന്നുകയാണ്, സ്ത്രീയെപ്പോലെ മുടി വളർത്തണമെന്ന് തോന്നുകയാണ്, സ്ത്രീയുടേതായ കുറേ സെക്ഷുവൽ ചേഷ്ടകളൊക്കെ കാണിക്കാൻ തോന്നുകയാണ്, സ്ത്രീ എങ്ങനെയാണോ പുരുഷനോട് ഇടപെടുന്നത് അതുപോലെ ഇടപെടണമെന്ന് ആഗ്രഹിക്കുകയാണ്, സ്ത്രീക്ക് ഇത്തരത്തിലാണ് ഓരോ സന്തോഷങ്ങളും സുഖങ്ങളും കിട്ടുന്നത് അതെങ്ങനെയാണെന്ന് അറിയാനുള്ളൊരു ത്വര വരികയാണ്, ഈ ചിന്തകൾ വർദ്ധിച്ചു വരികയും എനിക്കൊരു സ്ത്രീ ആവണം സ്ത്രീ ആവണം എന്നുള്ള ചിന്ത കൂടിക്കൂടി അവസാനം ഞാനൊരു സ്ത്രീ തന്നെയാണ് എന്ന ചിന്തയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ആളുകളെ ഇന്ന് നമ്മൾ നമുക്ക് കേരളത്തിലും ലോകത്തെ അടിസ്ഥാനത്തിൽ നമ്മളിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുരുഷനായിരിക്കെ അവരുടെ മനസ്സ് സ്ത്രീയുടേതായിരിക്കുമ്പോൾ, ഒരു ഒരു പുരുഷനായിരിക്കെ ഒരു പുരുഷനായിരിക്കെ അവരുടെ ഒരു പുരുഷനായിരിക്കെ അവരുടെ ശരീരം സ്ത്രീ ഒരു പുരുഷൻ പുരുഷനായിരിക്കെ അവരുടെ മനസ്സ് സ്ത്രീയെ പോലെ ഇരിക്കുമ്പോൾ, ബാക്കി ഞാൻ പറയാം പക്ഷേ അതൊരു പോലെയുള്ളു. ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ, അതായത് ഒരാളുടെ ശരീരം പുരുഷൻ്റെതാണ്, പക്ഷെ അവരുടെ മനസ്സ് സ്ത്രീയെപ്പോലെ ചിന്തിക്കുന്നു, സ്ത്രീയെപ്പോലെ പെരുമാറാൻ ആഗ്രഹിക്കുന്നു, സ്ത്രീയെപ്പോലെ സുഖങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു, സ്ത്രീയെപ്പോലെ ഒരു കുഞ്ഞിനെ തലോടാൻ ആഗ്രഹിക്കുന്നു, സ്ത്രീയെപ്പോലെ വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ ചിന്ത കൂടിക്കൂടി അവസാനം ഞാനൊരു സ്ത്രീ തന്നെയാണ് എന്നുള്ള ചിന്ത അവരുടെ ഹൃദയത്തിലേക്ക് പരിപൂർണമായി വരുന്നു. അപ്പോൾ സമൂഹം ഇന്ന് ഇന്നത്തെ ഒരു സോയിലി സൊസൈറ്റി പറയുന്നത് അവർ പുരുഷ ശരീരമുള്ളവരാണെങ്കിലും അവർ സ്ത്രീയാണ്, അവരുടെ മനസ്സ് സ്ത്രീയുടേതാണ്, അവരെ സ്ത്രീയായി അംഗീകരിക്കണം എന്നാണ് പറയുന്നത്. ഇതിനെ ഒരു മെൻ്റൽ ഡിസോർഡറായിട്ടാണ് കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൗണ്ടർ ചെയ്യാം. കാരണം ഞാൻ കുറച്ച് രണ്ടുമൂന്ന് ഉദാഹരണങ്ങൾ പറയാം, മലയാളികൾക്ക് പെട്ടെന്ന് അറിയാവുന്ന രണ്ടുമൂന്ന് ഉദാഹരണങ്ങൾ പറയാം. മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ഈ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയിൽ നാഗവല്ലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കണ്ട് ഒരു സാധാരണ ഒരു പെൺകുട്ടി ആ ക്യാരക്ടറിൽ മുന്നേ മരിച്ചുപോയ ഒരു നർത്തകിയുടെ രൂപത്തിനെ കണ്ട് അവരുടെ ഡ്രസ്സുകൾ കണ്ട് അവരുടെ ആഭരണങ്ങൾ കണ്ട് അവരുടെ ജീവിതത്തെക്കുറിച്ച് കേട്ട് ഈ നാഗവല്ലിയെക്കുറിച്ചുള്ള ആഗ്രഹം സിമ്പതി അവരോട് തോന്നിയ സിമ്പതി അത് എമ്പതിയായി തന്മയീഭാവം എന്ന് പറയും അത് ഞാൻ തന്നെയാണ് എന്നുള്ള ചിന്ത അങ്ങനെയായി അത് കൂടി അവസാനം അവരുടെ സ്വന്തം വ്യക്തിത്വം അവർ മറന്നുപോയി. അപ്പം ഞാനാണ് ആ വ്യക്തിയെങ്കിൽ ഷാഹിം സലീം എന്ന് പറഞ്ഞ വ്യക്തിത്വത്തെ മറന്നുപോയിട്ട് നാഗവല്ലിയാണ് ഞാൻ എന്നുള്ള ചിന്ത എൻ്റെ ഹൃദയത്തിൽ പരിപൂർണമായിട്ട് ഉറച്ചു. ഞാനെന്ന് പറയുന്ന വ്യക്തിയെ തന്നെ അവർ മറന്നുപോയി. ആ സിനിമയിൽ പല ഘട്ടങ്ങൾ പറയുന്നുണ്ട്, ഇനിയൊരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഗംഗയാണെന്നുള്ള അത് ആ പെൺകുട്ടിയുടെ വ്യക്തിത്വം പരിപൂർണമായി മറന്നു പോവുകയും നാഗവല്ലിയായി പരിപൂർണമായി ജീവിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇതൊരു മെൻ്റൽ സൈക്കിക് ഡിസോർഡർ ആയിട്ട് തന്നെയാണ് അതിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഇവർ പറയുന്ന ഈ റൂൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഗംഗയെ നാഗവല്ലിയായി പരിപൂർണമായി അംഗീകരിക്കുകയും ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യേണ്ടതുണ്ട് അല്ലേ? പക്ഷെ അതിനൊരു സൈക്യാട്രിക് ഡിസോർഡറായിട്ട് കാണുകയും ഗംഗയെ നീ നാഗവല്ലി അല്ല എന്നുള്ളതും യഥാർത്ഥ ഗംഗയാണെന്നുള്ളതും നിൻ്റെ ഉള്ളിൽ നാഗവല്ലിയുടെ വേറൊരു വ്യക്തിത്വം കൂടി രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ളതും അവരെ തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു സീൻ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അവരെ തന്നെ ബോധ്യപ്പെടുത്തി അവരെ അതിൽ നിന്നും മാറ്റിയെടുത്ത് അവരെ ഗംഗയായി അവരുടെ വ്യക്തിത്വത്തിൽ തന്നെ ജീവിപ്പിക്കുന്നത് നമുക്ക് ഇതിൽ വ്യക്തമായിട്ട് കാണാം. ഇതുപോലെ തന്നെ ദ്രോണ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ദ്രോണ എന്ന് പറയുന്ന സിനിമയിൽ മനോജ് കെ ജയൻ സ്വയം ഒരു മനസ്സുകൊണ്ട് ഒരു സ്ത്രീ ആകുകയും അവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് ഞാനെന്നും അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു സ്ത്രീ ജന്മം തന്നെയാണ് ഞാനെന്നും പക്ഷേ പുരുഷനായി ജനിക്കാനുണ്ടായതെന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മാനസിക രോഗിയായിട്ട് തന്നെയാണ് അദ്ദേഹത്തിനെ അതിൽ കാണിക്കുന്നത്. നാളെ ഒരാൾ ഞാൻ ഒരു മൈക്കിൾ ജാക്സൺ ആണെന്ന് വിശ്വസിക്കുകയോ അതിനനുസരിച്ച് വേഷം ധരിക്കുകയും ഞാൻ മൈക്കിൾ ജാക്സൺ തന്നെയാണെന്ന് വിചാരിക്കുകയും ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇദ്ദേഹം മൈക്കിൾ ജാക്സൺ തന്നെയാണ്
എന്ന് ലോകം അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്താൽ ഇതുപോലെ ഒരുപാട് മൈക്കിൾ ജാക്സന്മാരുണ്ടാവും. അതൊരു വ്യക്തി ആയതുകൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഇതൊരു മൈക്കിൾ ജാക്സൺ അല്ല എന്ന് പറയാൻ പറ്റും. സ്ത്രീ എന്ന് പറയുന്ന ഗുണത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ സ്ത്രീയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു മാനസിക അവസ്ഥയാണ്. ശാരീരികമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, ശാരീരികമായ മാറ്റങ്ങൾക്കനുസരിച്ച് അവർക്ക് നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ മാനസികമായ ചിന്താഗതികളെ മാനസികമായി തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി ലെസ്ബിയൻ ഗേ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്, പൊതുവെ ഹോസ്റ്റലുകളിലൊക്കെ വളരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലുള്ളവർ, ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് സെക്ഷുവൽ ആയിട്ടുള്ള താല്പര്യങ്ങൾ വരും. ബേസിക് എന്താണ്, ഒരു പുരുഷൻ്റെ സെക്ഷുവൽ താല്പര്യങ്ങളും സ്ത്രീയുടെ സെക്ഷുവൽ താല്പര്യങ്ങളും വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നഗ്നമേനികൾ, അവളുടെ നഗ്നമായ ശരീരത്തിലെ പ്രത്യേക ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന സ്പർശനങ്ങൾ അവർക്ക് സെക്ഷുവൽ സ്റ്റിമുലേഷൻ ഉണ്ടാക്കും. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയാം, ഒരു പുരുഷൻ്റെ ലിംഗം അവളുടെ ശരീരത്തിലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ കടന്നാൽ മാത്രമല്ല ഒരു സ്ത്രീക്ക് രതിമൂർച്ചയുണ്ടാവുക. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗണിൻ്റെ മുകളിൽ പല ഭാഗങ്ങളിലും അവിടെ ഉണ്ടാകുന്ന സ്പർശനങ്ങൾ സ്ത്രീക്ക് രതിമൂർച്ച ഉണ്ടാവുകയും പരിപൂർണമായ രതിസുഖം ലഭിക്കുകയും ചെയ്യും. സോ അത് കൈകൊണ്ട് ഉപയോഗിക്കാം, അത് നാവ് കൊണ്ട് ഉപയോഗിക്കാം, ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും സ്ത്രീയുടെ പ്രത്യുൽപാദന അവയവത്തിൽ നമുക്ക് സെക്ഷുവൽ ആയിട്ടുള്ള സ്പർശനങ്ങൾ നടത്താവുന്നതാണ്. അതുവഴി അവർക്ക് പരിപൂർണ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും. സോ ഇത്തരത്തിൽ ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ ഉപയോഗിച്ചാൽ അവരുടെ നാവ് കൊണ്ടോ വിരലുകൊണ്ടോ അല്ലാതെയോ സ്പർശനത്തിലൂടെ ഒരു സ്ത്രീയുടെ ശരീരത്തിലെ ലൈംഗിക പ്രത്യുൽപാദന അവയവത്തിൽ മറ്റൊരു സ്ത്രീ അവരുടെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ മറ്റ് ശരീരഭാഗങ്ങൾ കൊണ്ടോ ഉദ്ദീപനങ്ങൾ കൊടുത്താൽ അവർക്ക് ഒരു സ്ത്രീക്ക് സെക്ഷ്വലി രതിമൂർച്ച സംഭവിക്കുകയും അവർക്ക് പൂർണ്ണമായ സെക്ഷ്വൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ഒരുപാട് ദിവസങ്ങൾ, ഒരുപാട് നാളുകൾ ഇത്തരത്തിൽ സെക്ഷ്വൽ റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാനസികമായ വല്ലാത്തൊരു ബോണ്ട് ഉണ്ടാവും, മാനസികമായ ഒരു വല്ലാത്ത ബോണ്ടിങ് ഉണ്ടാവും. അവർ പരസ്പരം ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കും. അവർക്ക് രതിമൂർച്ച, ഒരു പെണ്ണിന് വേറൊരു പെണ്ണിൽ നിന്നും ഇത്തരത്തിലുള്ള സ്പർശനങ്ങൾ വഴിയൊക്കെ രതിമൂർച്ച ലഭിക്കുമ്പോൾ അവരുടെ സെക്ഷ്വൽ സാറ്റിസ്ഫാക്ഷൻ അവിടെ നടക്കുന്നു. പോരാത്തതിന് ഈ പെൺകുട്ടി എൻ്റെ കൂടെ എപ്പോഴും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ആളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ പാർട്ട്ണറായിട്ട് ഇയാൾ മതി. സെക്ഷ്വൽ സാറ്റിസ്ഫാക്ഷൻ നടക്കുന്നുണ്ട്, ഫുഡിൻ്റെ കാര്യം നടക്കുന്നുണ്ട്, സ്നേഹം കിട്ടുന്നുണ്ട്, കെയറിങ് കിട്ടുന്നുണ്ട്, അപ്പോൾ എനിക്കിത് തന്നെ മതി എന്നുള്ള ചിന്ത വരും. പുരുഷൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ്. പുരുഷൻ്റെ ലിംഗം, പുരുഷൻ്റെ ലിംഗത്തിനെ അതിൽ ഉണ്ടാകുന്ന സ്പർശനങ്ങൾ അവനിൽ രതിമൂർച്ച ഉണ്ടാക്കുകയും അവന് സ്ഖലനം സംഭവിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ തന്നെ പുരുഷനെയും മറ്റ് രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു പുരുഷൻ്റെ പ്രത്യുൽപാദന അവയവത്തിനെ വാ കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ ഫുഡ് വേസ്റ്റ് പുറത്തേക്ക് തള്ളുന്ന, അവൻ പുരുഷൻ്റെ ശരീരത്തിൻ്റെ ഫുഡ് വേസ്റ്റ് പുറത്തേക്ക് തള്ളുന്ന മലം പുറത്തേക്ക് വരുന്ന ഹോളൊക്കെ ഉപയോഗിച്ചിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന പുരുഷ തന്ത്രം, അല്ലെങ്കിൽ ഗേ എന്ന് പറയുന്ന ഒരു രീതി, അതിലെ സെക്ഷ്വൽ ലൈഫ് അത്തരത്തിൽ ചെയ്ത് അവർക്ക് പരസ്പരം സെക്ഷ്വലിയും സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ അവരതിനെ ഓക്കെ എന്ന് പറയും. സത്യത്തിൽ ഇതൊരു നോർമൽ മെക്കാനിസം അല്ലല്ലോ. രണ്ട് പുരുഷന്മാർ അവർ ഒരു പുരുഷൻ്റെ ലിംഗത്തിൽ വെറുതെ കൈയിട്ട് ഉറച്ചാൽ പോലും അവന് സെക്ഷ്വൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടി ലിംഗത്തിൽ നിന്നും പുറത്തേക്ക് ബീജങ്ങൾ പുറത്തേക്ക് വരും. വരുന്നത് ബീജമാണ്, അതിൽ ബീജകണങ്ങളുണ്ട്. അതിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ സംഭവിക്കുക എന്നുള്ളതാണ്. ഒരു ഓവവുമായി കൂടിച്ചേർന്ന് ഫെർട്ടിലൈസേഷൻ സംഭവിച്ചിട്ട് ഒരു കുഞ്ഞ്, ഒരു പുതിയ ജനറേഷൻ അല്ലെങ്കിൽ ഒരു പുതിയ കുട്ടി ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ ആ പ്രോസസ്സ് നടക്കുന്നില്ല. ബീജം പുറത്തേക്ക് വരുന്നുണ്ട്, അത് വെറുതെ പോകുന്നതല്ലാതെ അതിന് ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നില്ല, പുതിയ തലമുറ അവിടെ ഉണ്ടാവുന്നില്ല. അപ്പം നോർമലി ആ ബയോളജിക്കൽ പ്രോസസ്സ് തന്നെ അവിടെ വേറെ രീതിയിലേക്ക് പോവാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മെൻസസ് സംഭവിക്കുന്നുണ്ട്. മെൻസസ് സംഭവിക്കുന്നത് എന്തിനാണ്? അവളുടെ മെൻസസ് സംഭവിക്കുന്നത്, മെനസ്ട്രൽ സൈക്കിൾ സംഭവിക്കുന്നത് അവളുടെ ഓവം പുറത്തേക്ക് വരാൻ വേണ്ടി ശരീരത്തിൽ ഫെലോപ്പിൻ ട്യൂബിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുന്നതും ബീജമുള്ളിലേക്ക് കിടന്ന് അവിടെ ഫെർട്ടിലൈസേഷൻ സംഭവിക്കാനാണ്. സത്യത്തിൽ അത് മാനസികമായ അവസ്ഥകൾ കൊണ്ട് സ്ത്രീയും സ്ത്രീയും തമ്മിലുണ്ടാകുന്ന ഫിസിക്കൽ റിലേഷൻഷിപ്പ്, അവരുടെ ലൈംഗികമായിട്ടുള്ള ഉദ്ദീപനങ്ങൾ, ലിംഗമല്ലാതെ തന്നെ സ്പർശനത്തിലൂടെ തന്നെ അവർക്ക് സെക്ഷ്വൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെങ്കിൽ അവരതിൽ തൃപ്തിപ്പെടുകയും ആ ബോണ്ടിങ് വല്ലാത്തൊരു മാനസിക ബോണ്ടിങ് ആയിട്ട് മാറുകയും ചെയ്യും. ഇതാണ് ഈ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള ലെസ്ബിയൻ ചിന്തകളെയും ഗേ ചിന്തകളെയും ഇസ്ലാം എതിർക്കാനുള്ള കാരണം തന്നെ എനിക്ക് ഈ വിഷയമായിട്ട് തോന്നിയിട്ടുള്ളത്. അത് കൂടുതലുണ്ടാവും. അള്ളാഹു ഒരു കാര്യത്തിന് വിലക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് വശങ്ങളും തലങ്ങളും ഉണ്ടാവും. അത് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാണ് അവിടെ.